हेलो। हेलो। बापरे करले ഞാൻ എത്താ ഞാൻ പെണ്ണിനോട് പറഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങൾ എന്നാ വരുന്നേ വെച്ചപ്പോ നിങ്ങളായിട്ട് തന്നെ പറഞ്ഞോളി എത്തിയിട്ടേനി. എന്നപ്പോ നിങ്ങളെ വരവ്? ഇതിപ്പോ ഈ ചെറുക്കന്റെ കാര്യം ഇപ്പൊ എങ്ങനെയല്ലേ? ഇതിപ്പോ ഞാൻ ഒറ്റക്ക് പറയാ ചെറുക്ക എതിയോട് പെണ്ണിനോട് ഓളെ എങ്ങനെ ഇപ്പൊ എന്നോട് പ്രതികരിച്ചെന്ന് വെച്ചറിയില്ല. എത്തപ്പോ മാണ്ടിയത്? നിങ്ങള് വന്നിട്ട് പറയേ. ആ വന്നിട്ട് പറയാ. സേനഭാത്ത നിങ്ങള് വെറുതെ ഇടങ്ങാറാണ്ടേ, നിങ്ങളെ കുട്ടീനെ കൊണ്ടുവരും, നമ്മള് തീർത്തൂല. അതിച്ചറിയ. എന്നാലും ഇപ്പൊ നിങ്ങളൊന്ന് വന്ന് പോയെങ്കിൽ ഇച്ചിരി സമാധാനമുള്ളു. ഇപ്പൊ അല്ലാത്ത കുട്ടിക്ക് മടി കാവര് കുത്തിറക്ക. ഞാൻ ഓരോ ദിവസം കജ്ജുമ്പോൾ എൻ്റെ മനസ്സിന്റെ വേരത്തം കൂടിക്കൂടി വരികയാണ്. അതിന് നല്ലൊരാളെ കജ്ജിൽ ഏൽപ്പിച്ചാൽ തെച്ച് ഒരു സമാധാനം കിട്ടൂല. എന്റെ ചെങ്ങായിന്റെ കുട്ടിയല്ലേ, നമ്മള് കെതിട്ടുന്ന ആലോചന നമ്മള് കൊണ്ടുവരും. അതാപ്പ ഇച്ചിരി സമാധാനം. എത്തായാലും നിങ്ങള് വരി, വന്നിട്ട് നമുക്ക് എത്താച്ച തീരുമാനിച്ച എന്നിട്ട് പെണ്ണിനോട് കൂടി പറയാം, അതല്ലേ നല്ലത്. എന്നാ ശരി. അമ്മാരെ കുട്ടി നീച്ചോ ഇമ്മയെ വിളിച്ചാ നിക്കേനി. നമ്മളെ ബ്രോക്കാക്കല്ലേ മൂപ്പരി വൈ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അമ്മാരെ കുട്ടിനെ ഒന്ന് കാണാനേ. ഇങ്ങനെ കാണാനോ? അത് ശരി. അപ്പൊ അയാൾ ഇങ്ങനെ കണ്ടിട്ടില്ലേ? ഇതല്ലേ ഇജ്ജ് വിചാരിച്ച പോലത്തെ കാണലല്ല. ഒക്കെ ബ്രോക്കറാക്ക വന്നിട്ട് പറയും. ഇമ്മക്ക് കുറച്ചുകൂടി പണിയുണ്ട്, മദർ മുയപ്പിച്ചട്ടെ. എന്നാലും അയാൾക്ക് പെട്ടെന്ന് പത്തൊരു കാണലേ. എത്തേനും പുലിവാലി പിടിച്ച കേസായിട്ടേക്കാരോ വരവ്. കുഞ്ഞോളെ എടേ, അമ്മത്തെ വരം തുറന്ന ആരെ വന്നിക്കണോക്ക്? ആരെത്ര രാവിലെ തന്നെ. സൈനബോ ബ്രോക്കറാക്കണോ? ഇമ്മ നിങ്ങൾ കാത്തുതിരുന്ന ആളുതാ വന്നിക്കണേ. നിങ്ങൾ കയറി കുത്തിരുന്നോളി. എത്താ അവിടെ തന്നെ ഇക്കണേ, അവിടെ കയറി കുത്തിരുന്നോളി. നിങ്ങളിപ്പോ കൊറേ കാലായി ബൈക്ക് വന്നിട്ട്. നമ്മള് ഈ ബൈക്കൊക്കെ വരുന്നുണ്ട് സൈനബ, ഇവിടുത്തെ ആയിട്ട് വരില്ലാന്നുള്ളു. കുഞ്ഞോളെ മരത്തിൽ പോയി ബ്രോക്കറാക്കാക്കിട്ട. നിങ്ങളിപ്പോ ചായ വെള്ളം നോക്കാൻ നിക്കണ്ട, നമുക്ക് മന്ന കാലത്ത് കിടക്കാം. ഞാൻ വന്നിട്ട് കുട്ടിയോട് പറഞ്ഞിക്കണോ? നമ്മള് പറഞ്ഞിട്ടൊന്നുമില്ല ബ്രോക്കറാക്ക. ഒരു രണ്ടാം ഭാര്യ ആകാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പോളെ അറിഞ്ഞവളും ഏത് രീതിയിലാ അത് എടുക്കാന്നൊന്നും പറ്ററിയൂല. ആ ഒരു പേരോട് ഞാൻ മുണ്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ ഇപ്പത്തെ കുട്ടികളും അല്ലേ, ഓരെ മനസ്സിൽ ഇനി ഇപ്പൊ എത്താള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ കഴിയൂലല്ലോ. പണ്ടത്തെ കാലല്ലല്ലോ. ഏതായാലും അവളൊന്ന് പറഞ്ഞു നോക്ക മനസ്സിലേക്ക്. അതൊക്കെ നമുക്ക് ശരിയാക്കാം. കുഞ്ഞോളെ മണ്ടിട്ട് വന്നാ ബ്രോക്കറാക്ക വിളിച്ചു. ഇപ്പൊ പോവാം. ഇതൊന്നും മാണ്ടിയെന്നില്ല. അല്ല പഠിപ്പൊക്കെ ഇതുവരെയായി? പഠിപ്പൊക്കെ കഴിച്ചാനായിക്കണേ, ഈ വർഷം കൂടി ഉള്ളു. അപ്പൊ സൈനബ എല്ലാം കൊണ്ട് പൊത്തു പുത്തരിക്കണം.
പഠിപ്പും കഴിഞ്ഞില്ലേ, അപ്പൊ ഞമ്മക്ക് ഉറപ്പിച്ച ഈ കല്യാണം കഴിഞ്ഞാലേ നമുക്ക് രാജയോഗമാണ്. നമുക്ക് എന്റെ കുട്ടികളുടെ സാറായിട്ട് കഴിച്ച എത്തേ പറ്റൂലേ? പറ്റാത്ത കേടൊന്നുമില്ല ബ്രോക്കറാക്ക, ഞമ്മക്ക് പൊങ്ങളത് പറഞ്ഞപ്പോ നല്ലോണം പറ്റിക്കണ്, അതുകൊണ്ടല്ല ഇപ്പൊ ഞമ്മള് വിളിച്ചെത്തിക്കണത്. ചിഞ്ച കുട്ടീന്റെ സമാധാനം അറിഞ്ഞു കിട്ടിയാ മതി. ഇപ്പൊ നാട്ടിൽ നടക്കാത്ത കേസൊന്നല്ല സൈനബ, പോരാത്തേനും ഓര് പത്ത് പതിനഞ്ച് വയസ്സായിട്ടു, അത് പുല്ല് പ്രായം നല്ല ജത്തരുന്ന് ആലോചിച്ചു. ആയിക്കോട്ടെ, സാറ് ഞാനേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചോ. ആ കുഞ്ഞോളെ, എന്റെ കുട്ടിക്ക് ഒരു കല്യാണ ആലോചനയായിട്ട് വന്നതാണ് അയാളെ. നല്ല കുടുംബക്കാരാണല്ലോ ഡി. എന്നാൽ ഞാൻ ഇയാളെ കണ്ടപ്പോ പറഞ്ഞിനെ നല്ല വല്ല ആലോചന ഉണ്ടെങ്കിൽ കൊണ്ടുവരണ്ടിന്ന്, അങ്ങനെ വന്നതാ. ഇതാ ഇപ്പൊ നന്നായിക്കണത്. ഇന്നോട് ചോദിച്ചത് എത്തിനെങ്കിൽ അയാളോട് പറയാൻ പോയിക്കണത്. ഇത്ര പടത്ത് ഇഞ്ഞ കെട്ടിച്ചുവിടാച്ചെങ്കിൽ തൃപ്തിയായോ? ഇഞ്ച പൊട്ട കഴിഞ്ഞ ഒരു വർഷം കൂടി ഉണ്ട്, അതൊക്കെ കഴിച്ചട്ടെ. അതൊക്കെ കുഞ്ഞോളെ, കല്യാണം കഴിഞ്ഞാലും പഠിച്ചൂടെ. ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെയല്ലേ ചേച്ചിനത്, കെട്ടിച്ചിട്ട് ആരെങ്കിലും പേരിൽ കുത്തിക്കണുണ്ടോ? അതിന്റെ പേരും പറഞ്ഞാട് വെറുതെ നല്ലൊരു ബന്ധം ഒത്തു വന്ന് തട്ടിക്കളയാൻ നിക്കണ്ടോ? അയാള് വന്ന് പോയിട്ട് എന്നോട് പറയാന്ന് കരുതിയിട്ടു, അല്ലെങ്കിൽ അയാളെ മുന്നിൽ നീ വർത്താനം പറയൂലേ. നമ്മള് വിളിച്ചതിൽ അപമാനിച്ചാൻ പാടുണ്ടോ? ഇങ്ങനെ ബന്ധം നമുക്ക് ഇനി നല്ലതൊന്നും ഒത്തു വരൂല. അതിന്മാത്രം ഒത്തു വന്ന ബന്ധം ഏതാണാവോ? അതാരാന്ന് പറഞ്ഞാ എനിക്ക് മനസ്സിലാക്കിയൊക്കെ റെഡി. നിങ്ങൾ മരിച്ച പാത്തുമ്മ താത്തല്ലേ മുപ്പത്തേരെ പേരക്കുട്ടിയാണ്. റഫീക്കേ, ഓലെ എവിടുന്നോ എന്നെ കണ്ടുക്കണോലോ. കണ്ടപ്പോ തന്നെ നല്ലോ പറ്റിയിട്ടുണ്ട്, നല്ല ചെറുക്കനാണ്. ആരെ കാര്യം പറയണത്? അയാൾക്കൊരു കുട്ടില്ലേമ്മോളെ? ഒരു കുട്ടി ഉണ്ട്, അതൊക്കെ ഇമ്മക്ക് അറിയാം. അതൊരു ചെറിയ കുട്ടിയല്ലേ കുഞ്ഞോളെ? ചെറിയ കുട്ടിയാന്ന് കരുതിട്ട് ഇമ്മ ഇച്ചൊന്നും വേണ്ടേ കല്യാണം? അതൊരു കുട്ടീന്റെ ബാപ്പ, അങ്ങനെ ഒരാളെ കെട്ടണ്ട ആവശ്യം നിച്ചില്ല. അവർക്ക് അടുപ്പിച്ച് വന്നിട്ടില്ല. ഇമ്മ വെറുതെ വേണ്ടാത്ത കാര്യത്തിൽ പോയി തരടാ നിക്കണ്ട. അത് തീരുമാനിച്ചിട്ട് തിജല്ല, ഞാനാണ്. ഞാൻ ഉണ്ട് ഇപ്പൊ ഇവിടെ. ഞാൻ നാളെ ഓർക്ക് വാക്ക് കൊടുക്കാൻ പോവുകയാണ്. അയാൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റ കാര്യം ഞാൻ വേണ്ടാന്ന് വെക്കൂല. ഇച്ചത് നല്ലതാണെന്ന് നല്ലോണം ബോധ്യായിക്കണേ. പോരാത്തിന് നല്ലോണം എട്ട് മൂടാള മുതലും ഉണ്ട്. ഇമ്മക്ക് എത്ത് പറഞ്ഞാലൊരു സ്വത്ത് മുതലും. ഇതൊക്കെ എത്തിനാ ഇമ്മ, അയാളും ഞാനും തമ്മിൽ എത്ര വയസ്സിന് വ്യത്യാസമുണ്ട്? നിങ്ങൾ കൽപ്പിച്ചോണ്ട് ഞാൻ ചതിക്കുഴി കൊണ്ട് ചടിച്ചണോ? ആടി അന്നെ ചതിച്ചെന്നെയാണ്. അതിന് മാട്ടിൽ എത്ര കഷ്ടപ്പെട്ട എന്നെ വളർത്തി വലുതാക്കിയത്. അന്റെ താത്താൻ ഇത്രയും പ്രായം പോകുന്ന ചെറുക്കനെയാണ് ഞാൻ കെട്ടിച്ചോടുത്തേക്കണത്. ഓളും അവനെ സുഖമായിട്ട് ജീവിച്ചിട്ടില്ലേ? അനക്ക് എന്തത്ര പ്രത്യേകത? നിജാരേലും കണ്ടു വെച്ചിക്കണോ? ഇപ്പോഴാണ് ഇമ്മ ചോദിച്ചത്? ഇത്രയും തീരുമാനങ്ങൾക്ക് മുന്നോട് വാക്ക് ചോദിച്ചിക്കണങ്ങള്? ചിമ്മാനെ വെറുതെ കിടപ്പിച്ചാ നിക്കണ്ട. ഇങ്ങോട്ട് വർത്താനത്തിന് വരണ്ട, ഞാൻ പറഞ്ഞിട്ട് കേട്ടാ മതി. ഇപ്പിന്നെ എത്താ എത്തിക്കണേ? എന്നെ പോലെ കിള്ള കുട്ടിക്ക് എടുത്ത് ഞാൻ എന്നെ പിടിച്ചേൽപ്പിക്കുന്നോ? ഇതെല്ലാം കൊണ്ട് ഒത്തു വന്ന ചെറുക്കനാണ്, ഈ കല്യാണം നടത്തും. ആലോചിച്ചിട്ട് തീരുമാനം എടുത്തേ. കുഞ്ഞോളെ, നേരൊളിച്ചല്ലേ? ഇതിപ്പോ നേരൊളിച്ചാ മാത്രമല്ല വലിയൊരു സംഭവം ഒന്നല്ല. ആ ബ്രോക്കറൊക്കെ നമ്മളെ ചതിച്ചൂല. അങ്ങനെ ഏതെങ്കിലും ഒരുത്തന്റെ കച്ചിന് ഇമ്മമാരെ കുട്ടീനെ ഏൽപ്പിച്ചോ? ഇന്നാലും ഇമ്മ അയാൾക്കൊരു കുട്ടിയുള്ളതല്ലേ, അതിപ്പോ ആലോചിച്ചോ. ജീവിതകാലം മുഴുവനും അയാളെ കുട്ടീനെ നോക്കി വളർത്തി ജീവിച്ചേ, അതാ വേണ്ടത്. ഇച്ചായിട്ടൊരു സന്തോഷമൊന്നും വേണ്ട. ആ അങ്ങനെയാണ് എനിക്ക് വിളിച്ചിക്കണ വെച്ചാല് അതന്നെ നടക്കുള്ളൂ. ഇവിടെ തീരുമാനം എടുക്കുന്നത് ഞാനാണ്, വേറെ ആരുമല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കേട്ടാ മതി. ഇതിന് വേറെ വർത്താനം ഇഞ്ഞോട് പറയണ്ട, കേക്കും വേണ്ട. അത്ര നിർബന്ധമാണെങ്കിൽ ഇമ്മോട് കെട്ടിക്കോളി. ഒന്ന് കെട്ടിയ ഒരു കുട്ടിയുള്ള ആളെന്ന് ഇച്ച് വേണ്ട, അത് നടക്കൂല. നോക്ക്, വെറുതെ ഇമ്മാനെ പിരാന്ത് കുടിപ്പിച്ചണ്ട. എനിക്കറിയില്ല ഇമ്മാന്റെ അവസ്ഥ. എത്ര ചെറുപ്പത്തിൽ രണ്ട് പെൺകുട്ടികളായിട്ട് കണ്ടാണ് നിങ്ങളെ ബാപ്പ നാട് വിട്ടു പോയിക്കണത്. പിന്നെ ആ മനസ്സിനെപ്പടക്ക് കണ്ടുക്കണോ? ഇതെന്റെ താത്താനോട് ഞാൻ അന്വേഷിക്കണേ. അപ്പൊ താത്തി പറഞ്ഞു കുഴപ്പമില്ല, നല്ലതാണ്, എല്ലാവർക്കും അറിയണ മനസ്സിലുമാണ്. പിന്നെ അനക്കായിട്ട് എത്തത്ര പ്രത്യേകത കുഞ്ഞോളെ? ഇനിയിപ്പൊ അതല്ല, വല്ല പണ്ടോ മുതലും ചോദിച്ചാലും വല്ല രാജകുമാരന്മാരും വരുന്ന കാത്ത് കുത്തർക്കാച്ച്. എത്താ പറഞ്ഞ ഉദ്ദേശം? ഇത്രയൊന്നും പറഞ്ഞു മനസ്സിലായില്ലേ?
ഞാൻ അയാളോട് എത്തിനെ വാക്കൊടുത്തിക്കണത് ഇമ്മ പറഞ്ഞ അനുസരിച്ചൊന്ന് കരുതിക്കണ്. അല്ലാതെ ഏതേലും ചതിക്കുയില് കൊണ്ടിങ്ങനെ ചാടിച്ചോ അതിന് ഉമ്മക്ക് കജ്ജോ. ഇന്നാലും ഇമ്മ ഇതിന് കുഞ്ഞോളെ സംഭവിച്ചില്ലെങ്കിൽ ഇജ്ജി ഉമ്മന്ന് വിളിച്ചണ്ട. ഇപ്പൊ ഒട്ടേ പോയിട്ടുള്ളൂ. ഇമ്മ അതല്ല കേട്ടാൻ കരുതിക്കണ്. ഇമ്മാനെ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. പിന്നെ ഇമ്മ ഉണ്ടാവില്ല, ഇപ്പി ഉണ്ടാവില്ല. അങ്ങനെ നിനക്ക് കണ്ണ് കണ്ടത് അതാണ് കൈക്കോട്ടെ. ഇഞ്ച തീരുമാനത്തിൽ ഇഞ്ഞൊരു മാറ്റല്ല. ഇഞ്ച ഉമ്മ സങ്കടപ്പെടണ്ട. ഇപ്പല്ലേ ഞങ്ങൾ ഇട്ടത് പോയിട്ടുള്ളൂ. ഇമ്മ പറഞ്ഞ പോലെ ഒന്നും കാട്ടാ നിക്കണ്ട. ഇമ്മ പറഞ്ഞ ആരെയും ഞാൻ കല്യാണം കഴിച്ചോണ്ട് എതിർപ്പില്ല. ഇഞ്ചമ്മാരെ എന്ന് വെച്ച് കാണണം. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുത്ത് കരളിൻ്റെ കൂട്ടിലെ കുഞ്ഞിത്തത്തേ. കൽപ്പിച്ചൂറപ്പേനിക്കേകിയ മലർമൊട്ടേ കൽവിൻ്റെ കണ്ണീറങ്ങുറങ്ങ്. കൽപ്പിച്ചൂറപ്പേനിക്കേ